ഹലോ ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുത്തനത്താണിയിലാണുള്ളത് ഇന്നത്തെ വീഡിയോ. പുത്തനത്താണി മുതൽ കോട്ടക്കൽ ബൈപ്പാസ് ആരംഭിക്കുന്ന സ്വാഗതമാട് വരെയുള്ള ഭാഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വീഡിയോ മുഴുവനായും തന്നെ കാണുക, എന്നിട്ട് ലൈക്ക് നൽകുക. പുത്തനത്തൺ ഓവർപാസിൻ്റെ താഴത്ത് മണ്ണെടുക്കുന്ന വർക്കുകളും സോയിലിങ്ങിൻ്റെ വർക്കുമൊക്കെ അതിവേഗം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വട്ടപ്പാറ വയോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കന്നിപ്പുര മുതൽ കരിപ്പുൾ ഭാഗം ചെയ്തിരുന്നു. പിന്നെ വെട്ടിച്ചിറ ഭാഗവും കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായാണ് പുത്തനത്താണിയിൽ നിന്ന് വീഡിയോ തുടങ്ങുന്നത്. പുത്തനത്താണിയിൽ നിന്ന് കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള ഭാഗത്ത് ഒരുപാട് വർക്കുകൾ ഇനിയും തീരാനുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് പോയി നോക്കാം. പുത്തനത്താണി ഓവർപാസ് നല്ല വിശാലമായ ഓവർപാസാണ്. ഏകദേശം 6 വരി പാതയുടെ വീതി തന്നെ ഈ ഒരു ഓവർപാസിനുമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അത് മുതലെടുത്തിരിക്കുകയാണ് ഇവിടുത്തുകാർ. ഓവർപാസ് ഇപ്പോൾ ഒരു ഫ്രീ പാർക്കിംഗ് ഏരിയ ആയിരിക്കുകയാണ്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഓവർപാസിനടിയിൽ ഇനിയും താഴത്തെ ഭാഗങ്ങളിൽ മണ്ണെടുത്ത് ഒരുപാട് നീക്കേണ്ടതുണ്ട്. അത്യാവശ്യം സമയം എടുത്ത വർക്കിന് ഇനിയും വേണ്ടിവരും. പുത്തനത്താണി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. പുത്തനത്താണിയിൽ നിന്ന് അതിരുമട ഭാഗത്തേക്കാണ് നീങ്ങുന്നത്. ഇവിടെ ഹൈവേയുടെ ഒരു വശം താൽക്കാലികമായി വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലെ റോഡാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതിരുമട ഓവർപാസിൻ്റെ അടിയിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ തീർക്കാനുണ്ട്. ഇവിടുത്തെ ഓവർപാസിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. പുത്തനത്താണി ഓട്ടോ സ്റ്റാൻഡ് ആയിരുന്നെങ്കിൽ ഇവിടെ കാറുകളാണ് ഓവർപാസ് തടസ്സമായി ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓവർപാസിനടിയിൽ ഹൈവേയിൽ ടാറിങ്ങിൻ്റെ വർക്ക് മാത്രമല്ല ഡിവൈഡറിൻ്റെയും ഒക്കെ വർക്ക് തീർക്കാനുണ്ട്. ഇവിടങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടില്ല. അതിരുമടയിൽ നിന്ന് രണ്ടത്താണിയിലേക്ക് പോകുമ്പോൾ ഏറെക്കുറെ വർക്ക് തീർത്ത ഭാഗങ്ങളാണ് കാണാൻ സാധിക്കുക.
രണ്ടത്താണിക്കും ചെങ്കളക്കും ഇടയിലുള്ള ഭാഗത്ത് ഒരുപാട് വർക്കുകൾ തീർക്കാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന മണ്ണൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ചെങ്കള ഓവർപാസിൻ്റെ അടിയിലെ ഭാഗങ്ങളാണ്. സോയിലിങ്ങിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുള്ളതാണ്. ചെങ്കള കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിലവിലെ ഹൈവേയിൽ നിന്ന് മാറ്റം വരികയാണ്. പുതിയതായി ഒരു ബൈപ്പാസ് വരികയാണ്. നിങ്ങൾക്കറിയാം കോട്ടക്കൽ ബൈപ്പാസ് കോട്ടക്കൽ ടൗണിലെ തിരക്കുകളിൽ പെടാതെ സുഖമായി ഇനി യാത്ര ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കം ഓവർപാസോട് കൂടിയാണ് സ്വാഗതമാട് ഓവർപാസ്. സ്വാഗതമാട് ഓവർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ്. ഓവർപാസിൻ്റെ താഴെ ഹൈവേയുടെ വർക്കുകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. പുത്തനത്താണിയിലും ചെങ്കടയിലുമൊക്കെ കണ്ടതുപോലെ മണ്ണെടുക്കുന്ന വർക്കുകൾ ഇനിയും ബാക്കി നിൽക്കുന്നു സ്വാഗതമാട് ഭാഗത്തും. കഴിഞ്ഞ മാസം ചെയ്ത കോട്ടക്കൽ ബൈപ്പാസ് വീഡിയോ അവിടുത്തെ വർക്കിൽ നിന്ന് വളരെ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പാറച്ചിറമാട് മുതലുള്ള പുതിയ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ നൽകുക. പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായി തിരുത്തി നൽകുക.